നെയ്യാറ്റിൻകരയിൽ മരിച്ച അമ്പിളിയുടെ മൃതദേഹവുമായി നാട്ടുകാർ നടത്തിയ പ്രതിഷേധം അവസാനിപ്പിച്ചു. കളക്ടറുടെ ഇടപെടലിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. മരിച്ച അമ്പിളിയുടെ മൃതദേഹം ഉടൻ സംസ്കരിക്കും. മഹേഷ് ജോൺ മാത്യു ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. മഹേഷ്, കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ പ്രതിഷേധക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. ഇക്കാര്യങ്ങളിലെല്ലാം ഒരു ഉറപ്പ് കളക്ടറുടെ ഭാഗത്ത് നിന്ന് ഈ ഘട്ടത്തിൽ കിട്ടിയിട്ടുണ്ടോ മഹേഷ്? റിജിത്ത്, ഏകദേശം 3 മണിക്കൂറോളം നീണ്ടുനിന്ന പ്രതിഷേധമാണ് നിലവിൽ അവസാനിച്ചിരിക്കുന്നത്. കളക്ടർ നവജ്യോത് ഘോഷ എത്തി കുട്ടികളുമായും അതുപോലെ തന്നെ പ്രദേശവാസികളുമായും സംസാരിച്ചു. ഇതിനുശേഷം ഇവർ ഉന്നയിച്ചിരുന്ന ആവശ്യങ്ങൾ അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം എന്നുള്ള ഉറപ്പ് നൽകി. ഇതേ തുടർന്നാണ് ഈ പ്രതിഷേധം അവസാനിപ്പിക്കാൻ ഈ സമീപവാസികളും അതുപോലെ തന്നെ ഈ കുട്ടികളും തയ്യാറായത്. നിലവിൽ ഈ പ്രതിഷേധം അവസാനിപ്പിച്ച ശേഷം ഉടൻ തന്നെ ഈ അമ്പിളിയുടെ സംസ്കാര ചടങ്ങുകൾ ഉടൻ തന്നെ ആരംഭിക്കും. നിലവിൽ കളക്ടറും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ തുടക്കം മുതൽ തന്നെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഇവർ ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഏകദേശം 3 മണിക്കൂറോളം നീണ്ടുനിന്ന പ്രതിഷേധമായിരുന്നു. ആംബുലൻസ് തടഞ്ഞുകൊണ്ട് വീടിന് ഏകദേശം അടുത്ത സമീപത്തെ റോഡിൽ ആംബുലൻസ് തടഞ്ഞുകൊണ്ടായിരുന്നു പ്രതിഷേധം. എന്തായാലും കളക്ടറുടെ ഇടപെടൽ പെട്ടെന്ന് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള കാരണമായിട്ടുണ്ട് റജിത്ത്. ശരി, മഹേഷ് ജോൺ മാത്യു ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മരിച്ച രാജന്റെയും അമ്പിളിയുടെയും മകന്റെ പ്രതികരണത്തിലേക്ക്. എന്റെ അമ്മയുടെ ബോഡി അടക്കണമെങ്കിൽ കളക്ടർ പോലീസിനെ സസ്പെൻഡ് ചെയ്യണം, പിന്നെ വസന്ത അനുശ്രീയെ അറസ്റ്റും ചെയ്യണം ഇന്ന്. എന്നാൽ മാത്രമേ ഇന്ന് ഞങ്ങൾ ഇവിടെ ബോഡി അടക്കുകയുള്ളൂ. തീരുമാനം കളക്ടർ എടുക്കണം.